ഏട്ടാ പോവാൻ സമയായില്ലേ? ഞാൻ ചായ എടുത്തു വെക്കട്ടെ? ആ നീ എടുത്തു വെച്ചോ, വരാ. സമയം എനിക്കറിയില്ല. ഏട്ടാ ഇന്നത്തെ ദോശ എങ്ങനെയുണ്ട്? നമ്മൾ കഴിഞ്ഞ മാസം വടകരയിൽ പോയില്ലേ വിനോദിന്റെ വീട്ടിലേക്ക്? അപ്പൊ അവന്റെ ഭാര്യ ഒരു ദോശ ഉണ്ടായിരുന്നല്ലേ, അതാണ് ദോശ. നീ ഒരു കാര്യം ചെയ്, ഒന്ന് ഓണം വിളിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയാ ദോശ ഉണ്ടാക്കുന്ന പഠിക്ക്. ഏട്ടാ ഭക്ഷണം മുഴുവൻ കഴിക്കണേ, എന്നത്തെയും പോലെ തിരിച്ചു കൊണ്ടുവരില്ലേ? നീ എന്താ സന്ധ്യ എപ്പോഴും ഒരേ ഡയലോഗ് തന്നെ പറയുന്നത്? ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? എനിക്ക് ചോറ് കഴിക്കാൻ അറിയില്ലേ? എപ്പൊ നോക്കി ചോറ് ആ ചേച്ചി, എനിക്ക് പാടാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ഏട്ടൻ വിടുവോന്ന് അറിയില്ല. ചേച്ചി ഒന്ന് സംസാരിച്ചു നോക്കൂ ഏട്ടനോട്, അവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ആ ഏട്ടാ പ്രേമിച്ചയാ. പ്രേമിച്ചിയോ? ആ പ്രേമിച്ചി. സുജിത്തെ, ഞാൻ എന്തിനാണ് അറിയാൻ വിളിച്ചത്? നമ്മുടെ അസോസിയേഷന്റെ വാർഷികമുണ്ട്. സന്ധ്യ നല്ലോണം പാടുന്ന കുട്ടിയല്ലേ, അവളൊന്ന് പാടാൻ വിടുവോ? എന്റെ പ്രേമേച്ചി, നിങ്ങൾക്കിപ്പോ നല്ലൊരു പേരില്ലേ, വെറുതെ ഇവളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ആ പേര് കളയണം. ഒരു കാര്യം ചെയ്, ദിവാകരട്ടന്റെ മൂത്ത മോളെ ഓള് നന്നായി പാടുന്ന കുട്ടിയാ. ആ മൂത്ത മോള് നിങ്ങൾ ഓളെ കൊണ്ട് പഠിച്ചു, അല്ലാണ്ട് ഇവളേക്കോ? ശരി ശരി, ആ പാടാനപ്പം പോയൊരു ചായ എടുത്ത് പാടി, ആകുന്ന പണി ആദ്യം ചെയ്. തലവേദന കുറവില്ലെങ്കിൽ ഞാൻ ഈ ബാമിട്ട് തരട്ടെ? എന്റെ സന്ധ്യ, നിനക്ക് എന്തിന്റെ കേടാ? തലവേദനയല്ല, നിന്റെ വെറുപ്പിക്കലും എനിക്ക് സഹിക്കാൻ മേത്ത്. നീ ഒന്ന് പോവോ. ചെറിയ കുട്ടി എന്നുണ്ടോ വിചാരം? ഇത് നേരം നോക്കിയ ആ ശരി ശരി, നീ പേടിക്കണ്ട, ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ട് തന്നെ വരാൻ നോക്കാം. ആ ശരി. എന്താടി? അതേട്ടാ, വീട്ടിൽ നിന്ന് അനിയനാ വിളിച്ചത്, അമ്മക്ക് തീരെ സുഖമില്ലാന്ന്. ഞാൻ രണ്ടു ദിവസം അവിടെ പോയി നിക്കട്ടെ? ആണോ, രണ്ടു ദിവസം ആക്കണ്ട, എന്തായാലും അമ്മയുടെ അസുഖമൊക്കെ മാറിട്ട് ഞാൻ വന്ന് വിളിക്കാൻ വരാം, എന്നിട്ട് വന്നാ മതി. നീ പോയി ഡ്രസ്സ് മാറ്റിക്കോ, ഇപ്പൊ തന്നെ കൊണ്ടാക്കി തരാം. ആ രതീഷേ, എടാ ഞായറാഴ്ച പരിപാടിയേ, വീട്ടിൽ നിന്ന് ആക്കട്ടാ. ഓളൊന്ന് പോവാടാ. ഇല്ലല്ല, ഞാൻ വിളിക്കാൻ പോയാൽ ഓള് തിരിച്ചു വരുള്ളൂ. എന്തായാലും ഒരു മാസം വരെ ഞാൻ വിളിക്കാൻ പോവില്ല, അത്രയെങ്കിലും സമാധാനം കിട്ടുമല്ലോ. ആ കെയറിങ് ഒക്കെ തന്നെയാണോ? പക്ഷെ അത് കൂടിയാലുണ്ടല്ലോ, ഭയങ്കര വെറുപ്പിക്കില്ല. നീ കല്യാണം കഴിച്ചില്ലല്ലോ, അതാ നീ അങ്ങനെ പറഞ്ഞത്. എന്നാ ശരി, ഞായറാഴ്ച പരിപാടി നീ സെറ്റാക്ക്. ആ ഏട്ടൻ വന്നോ? ഞാൻ ഇത്രയും നേരം നോക്കിയിരിക്കായിരുന്നു. ഏട്ടൻ കയറിയിരിക്കും, ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്റെ സന്ധ്യ, നീ എന്ത് വെറുപ്പിക്കില്ല, എപ്പ നോക്കിയാൽ കാ 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 വന്നിട്ട് ഒന്ന് നിർത്തോളെ. ഏട്ടാ ഭക്ഷണം മുഴുവൻ കഴിക്കണേ, എന്നത്തെയും പോലെ തിരിച്ചു കൊണ്ടുവരില്ലേ? തലവേദന
സച്ചു, നീ അമ്മയ്ക്ക് സുഖമായോ? അമ്മയ്ക്കൊക്കെ സുഖമായ ചേട്ടാ. പിന്നെ വന്നിട്ട് രണ്ടാഴ്ചയായില്ലേ. ചേട്ടൻ എപ്പോഴാ എന്നെ വിളിക്കാൻ വരുന്നത്? ഞാൻ വരുന്നുണ്ട്, നാളെ തന്നെ വരാം. പിന്നെ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റുന്നില്ല. ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ്, നമ്മളെ പരിചരിക്കുന്ന ഒരു നേഴ്സാണ്, നല്ലൊരു കുക്കാണ്, നമ്മുടെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി തരുന്ന നല്ലൊരു അലക്കുകാരിയാണ്, നമ്മുടെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്ന നല്ലൊരു ക്ലീനിങ് സ്റ്റാഫാണ്, നമ്മുടെ ദേഷ്യങ്ങളും സങ്കടങ്ങളും കൺട്രോൾ ചെയ്യുന്ന നല്ലൊരു സുഹൃത്താണ്. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നവളാണ് ഭാര്യ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവർ നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാര്യ നമുക്കാരെല്ലാമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനിയെങ്കിലും അവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരെ സ്നേഹിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.